ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഇറ്റലിയിൽ കാണിക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. അതായത് ക്യാബേജ് കൊണ്ടുള്ളൊരു പക്കവടയാണ്. കോമൺ ആയിട്ട് നമ്മൾ മറ്റൈറ്റംസൊക്കെ വെച്ചുകൊണ്ട് പക്കവട തയ്യാറാക്കാറില്ലേ, ഓൾമോസ്റ്റ് ആ രീതി തന്നെയാണ്. അപ്പോൾ എന്നാലും നമുക്ക് നമ്മുടെ ക്യാബേജ് പക്കവട തയ്യാറാക്കാം. അതിൻ്റെ മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടെ അതിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണുന്നുണ്ടാവും. ആ ഒരു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻസും കാണും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഇനി അങ്ങോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുള്ളൂ. അപ്പോൾ അറിയാത്തവർ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കട്ടോ. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ഈ ഒരു ക്യാബേജ് പക്കവട വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തിട്ടെടുക്കുക എന്നുള്ളത് നോക്കാം. നമ്മൾ ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള മിക്സ് റെഡിയാക്കാൻ വേണ്ടി ഞാനത് അവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ക്യാബേജ്, വളരെ ചെറിയ ക്യാബേജിൻ്റെ പകുതിയാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഉപ്പേരിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കില്ലേ, അതുപോലെ തന്നെ നന്നായിട്ട് കനം കുറഞ്ഞ് കൊത്തി അരിഞ്ഞിട്ടെടുക്കാം. അതല്ലെങ്കിൽ നീളത്തിലൊക്കെ അരിഞ്ഞിട്ടെടുക്കാം, എങ്ങനെയും കുഴപ്പമില്ല. പക്ഷേ കട്ടിക്ക് അരിഞ്ഞിട്ടെടുക്കരുത് കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്യുമ്പം അങ്ങനെ കട്ടിക്ക് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് കനം കുറഞ്ഞ് ഇതുപോലെ അരിഞ്ഞിട്ടെടുക്കുക. ഇനി ഞാനതിലേക്ക് ഒരു രണ്ട് ചെറിയ സവാള ചേർക്കുന്നുണ്ട്. വലുതാണെങ്കിൽ ഒന്ന് മതി, ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് രണ്ട് സവാള ഇതുപോലെ തന്നെ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്ത് ചേർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ചതാണ് ചേർക്കുന്നത്. അതൊരു ഒന്നര ടീസ്പൂണോളം മതി കേട്ടോ. അതിൽ വളരെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടെടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടി കൂടെ ചേർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് ഒരു കാൽ ടീസ്പൂണോളം നമ്മുടെ ഗരം മസാല പൗഡറാണ്, അതുകൂടെ ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂണോളം നമ്മുടെ റെഡ് ചില്ലി ഫ്ലേക്സ്, അതായത് പച്ചമുളക് ചതച്ചെടുത്ത് കൂടെ ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മസാലപ്പൊടികളും ചേർത്ത് കഴിഞ്ഞു. ഇനി നമ്മളിതിലേക്ക് പച്ചമുളക് ചേർക്കുന്നത്, അത്യാവശ്യം നല്ല എരിവ് വേണ്ടവർക്ക് രണ്ട് പച്ചമുളക് മുഴുവൻ ചേർക്കാം കേട്ടോ. ഞാനിതിപ്പം കുട്ടികൾ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഒന്നേ ചേർത്തിയിട്ടുള്ളൂ, പക്ഷേ രണ്ടെണ്ണം ചേർത്തോളൂ കേട്ടോ, അതാണ് ടേസ്റ്റ്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ അരിഞ്ഞിട്ട് ചേർക്കാം, മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിയിട്ട് എടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു നുള്ള് നമ്മുടെ ബേക്കിംഗ് സോഡ, അതായത് അപ്പ സോഡ അല്ലേ, അതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഒരു കപ്പോളം കടലമാവ് ചേർത്തിയിട്ട് കൊടുക്കാം, അതായത് ഗ്രാം ഫ്ലോർ. പിന്നെ ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ കപ്പോളം മൈദയാണ്, പിന്നെ ഒരു കാൽ കപ്പോളം തന്നെ റൈസ് ഫ്ലോർ, അതായത് അരിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് ചേർക്കുക, ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്തിട്ട് ചേർക്കുക. പിന്നെ നമ്മൾ എല്ലാം വെച്ചിട്ട് കൈ വെച്ച് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ അരിപ്പൊടി കുറച്ചെങ്കിലും നിങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ടിരിക്കും. ഇനിയിപ്പോൾ മൈദ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ ഒരു കപ്പ് കടലമാവും കാൽ കപ്പ് മൈദയും കാൽ കപ്പ് അരിപ്പൊടി കൂടെ ചേർത്തിട്ട് നല്ലപോലെ വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞെരടി നമ്മളത് മിക്സ് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് നമ്മൾക്ക് ആവശ്യാനുസരണം കുറേശ്ശെ വെള്ളം, അതായത് ഒത്തിരി വെള്ളമൊന്നും വേണ്ട, ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിയാൽ മതി. കാരണം നമ്മളിങ്ങനെ കൈ വെച്ച് ഞെരടി എടുക്കുമ്പം ആ ഒരു സവാളയും അതുപോലെ തന്നെ ക്യാബേജിൽ നിന്നൊക്കെ കുറേശ്ശെ ഒരു വെള്ളം ഉണ്ടാവും. അപ്പോൾ അതായത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം മാത്രം ചേർത്തിട്ട് ഇതുപോലെ ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു 10-15 മിനിറ്റ് ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ സ്നാക്ക് ഉണ്ടാക്കി എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇരുമ്പ് ചട്ടി തന്നെ ഞാനിവിടെ സ്റ്റോവിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുഴിയുള്ള ഇരുമ്പ് ചട്ടിയാകുമ്പോൾ ഒരു ഗുണമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ഒരു ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഞാനിതിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്, വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ഒരിത്തിരി ചേർത്തിയിട്ട് പെട്ടെന്ന് അങ്ങ് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കുറേശ്ശെ കയ്യിലെടുത്തിട്ട് കുറേശ്ശെയായിട്ട് നമുക്ക് പക്കവട തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾ എണ്ണ ഒന്ന് ശ്രദ്ധിക്കുക, അതിൻ്റെ ചൂട് ശ്രദ്ധിക്കണം. ഒത്തിരി ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് കളർ മാറിയിട്ട് ഉള്ളു വേവാതെ വരും, അതായത് നമ്മളെ ചേർത്തിട്ടുള്ള കടലമാവൊക്കെ ഉണ്ടല്ലോ അത് വേവാതെ ഇരിക്കും. അപ്പോൾ അത്യാവശ്യം ആദ്യം നല്ല ചൂടിലിരിക്കും, നീർന്നതിന് ശേഷം അതിലേക്ക് ചേർക്കുക. പിന്നെ നമ്മൾ തീ ഒന്ന് കുറച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് നമ്മുടെ ക്യാബേജ് പക്കവട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൂടെ ചേർത്തിയിട്ട് മുഴുവനായിട്ടും ക്യാബേജ് പക്കവട തയ്യാറാക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ക്യാബേജ് എന്ന് വെച്ചിട്ട് ടേസ്റ്റ് കുറവും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ തീ ഒന്ന് ശ്രദ്ധിക്കുക, അതല്ലെങ്കിൽ പെട്ടെന്ന് പുറം വശം ഇങ്ങനെ കരിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്കുള്ള കടലമാവും കാര്യങ്ങളൊന്നും വേവാതെ ഇങ്ങനെ ഒരു പച്ച പോലെ ഉണ്ടാവില്ലേ, അതുപോലെ ഇരിക്കും ആ മാവ്, അങ്ങനെ ഇരിക്കും. അതൊന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്തിട്ടൂടെ കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.